ആരായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്നു ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. ലോകമെമ്പാടുമുള്ള ഡിവൈൻ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം. ഏവർക്കും ആദ്യമേ തന്നെ ഓശാന ഞായറിന്റെ എല്ലാ മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവം ഞാൻ ആശംസിക്കുന്നു. പ്രഭാത വിരുന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത്. കർത്താവ് നമുക്കൊരുക്കിയിരിക്കുന്ന വിരുന്ന് ഇന്നത്തെ ദിവസം, ആ ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്തുമാത്രം സർപ്രൈസസ് ആയിരിക്കും കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആകാംക്ഷയോടുകൂടെ, വലിയ കൃതജ്ഞതയോടുകൂടെ ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം, അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കാം, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്ക് എപ്പോഴും കാതോർത്തുകൊണ്ട് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. അമ്മയുടെ മടിത്തട്ടിലായിരുന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നിശബ്ദമായി തമ്പുരാന്റെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് അമ്മയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുവീ മണ്ണിൽ. ഓരോ ദിവസത്തെയും പ്രഭാതം കർത്താവിന്റെ വചനത്തോടെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഓശാനയുടെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്ന ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഭക്തിയോടുകൂടെ ശ്രവിക്കാം. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തുവിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തുവിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ആർത്തു വിളിക്കുന്ന ശിഷ്യന്മാരോട് ചേർന്ന് ഈ പ്രഭാതം നമ്മൾ ആരംഭിക്കുകയാണ്. കർത്താവിന് സ്തുതികളും ആരാധനയും അർപ്പിച്ചുകൊണ്ട് അവിടത്തോടുള്ള നമ്മുടെ വലിയ സ്നേഹവും അവിടുന്ന് നമ്മോട് കാണിച്ച അതിരറ്റ വാത്സല്യവും ഓർത്ത് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആർപ്പുവിളികളോടെ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ആസ്വദിച്ചവരും കർത്താവിന്റെ വചനത്തിൽ മതിമറന്നവരുമായ വലിയൊരു ജനക്കൂട്ടം ഈശോയുടെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവിടുത്തെ അനുഗമിച്ചിരുന്നു. ആർപ്പുവിളികളാണ് നമ്മെ വലിയ ആഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഓശാനയോടെ ആരംഭിക്കുന്ന വലിയ ആഴ്ച സന്തോഷത്തോടെ സ്തുതികളോടെ യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ നന്മകളെ മുഴുവൻ അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഇടപെട്ട ആ നന്മകളെയെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതികൾ ആലപിച്ചുകൊണ്ട് ആർപ്പുവിളികളോടെ ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. വലിയ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വലിയ ആഴ്ച അതേസമയം നമുക്ക് വലിയൊരു വിരോധാഭാസം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചവര് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആക്രോശിക്കുന്നതാണ് നാം കാണുന്നത്. എങ്ങനെയാണ് ആർപ്പുവിളികൾ വളരെ പെട്ടെന്ന് ആക്രോശങ്ങളായി മാറുന്നത്? ഇവർ എന്നെ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർപ്പുവിളിക്കുമെന്ന് അവരുടെ സ്തുതികളെ ഓർത്ത് വലിയ സന്തോഷത്തോടുകൂടെ കർത്താവ് പറഞ്ഞു. എന്നാൽ അതേ കർത്താവ് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദുഃഖവെള്ളിയാഴ്ച കേൾക്കുവാൻ പോകുന്നത് അവനെ ക്രൂശിക്കുവിൻ എന്നുള്ള ആ ആക്രോശങ്ങളാണ്. ഇവിടെ ജനക്കൂട്ടത്തിന്റെ പ്രത്യേകതകൾ നാം കണ്ടുമുട്ടുകയാണ്. സുവിശേഷത്തിൽ ജനക്കൂട്ടം എല്ലായ്പ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ഈശോയുടെ പരസ്യ ജീവിതം മുഴുവൻ എടുത്താലും ജനക്കൂട്ടം എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ആരവം ഈ ജനക്കൂട്ടത്തോടൊപ്പം ഈശോയെ അനുഗമിച്ചിരുന്നു. എന്നാൽ ഈ ജനക്കൂട്ടത്തിന്റെ ആരവവും അവരുടെ ഈ വലിയ ആഘോഷങ്ങളും എപ്പോഴും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഗുണകരമായിരുന്നില്ല. അന്ധനായ ബർത്തിമയോസ് വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുമ്പോൾ ജനക്കൂട്ടത്തിന്റെ വലിയ ആരവം കണ്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വലിയ ആരവം? അവര് പറഞ്ഞു, നസ്രായനായ യേശു ഇതിലൂടെ കടന്നുപോകുന്നു. എന്നാൽ ജനക്കൂട്ടം അത് അറിഞ്ഞപ്പോഴ് ബർത്തിമയോസ് വിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവേ എന്നെ രക്ഷിക്കണമേ. ജനക്കൂട്ടം അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, നിശബ്ദനായിരിക്കുക. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നതിന് ഒരു രീതിയിൽ പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു ജനക്കൂട്ടം. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ അടുത്തു വരുന്നതിന് തടസ്സമായിരുന്നത് ജനക്കൂട്ടമായിരുന്നു. സക്കേവോസിന് ഉക്കം കുറവായിരുന്നതിനാലും ജനക്കൂട്ടം മൂലവും യേശുവിന്റെ അടുക്കലെത്താൻ സാധിച്ചില്ല. ജനക്കൂട്ടം പലപ്പോഴും ഈശോയുടെ അടുക്കലേക്ക് വരുന്നതിന് തടസ്സമായിരുന്നു.
ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾ, അത് ജനക്കൂട്ടത്തിൻ്റെതായതുകൊണ്ട് തന്നെ വളരെ സംശയത്തോടുകൂടെ നാം നോക്കിക്കാണുകയാണ്. ജനക്കൂട്ടത്തിൻ്റെ രീതി അത് പലപ്പോഴും ഒരു ഓളത്തിൻ്റെ രീതിയാണ്. ഒരു ഓളമുണ്ടാകുന്നതിൻ്റെ ആരവം സൃഷ്ടിക്കുന്നതിൽ അതിൽ തന്നെയുള്ളൊരു സന്തോഷമാണ്. പലപ്പോഴും ആ സന്തോഷം ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ആ സന്തോഷത്തിന് പുറകിൽ ബോധ്യങ്ങളില്ല. നാം ചിലപ്പോഴെങ്കിലും കണ്ടുകാണും, വലിയ ജനക്കൂട്ടം ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നു, അത് കണ്ട് ആകൃഷ്ടരായിട്ട് കുറേയേറെ പേര് വീണ്ടും പുറകോട്ട് വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറകിലായിട്ട് നമ്മൾ ആരെങ്കിലും ചെന്ന് നിന്ന് തൊട്ടു മുമ്പിലുള്ള ആളോട് ചോദിക്കുക, എന്താ അവിടെ സംഭവം? മുമ്പിലുള്ളവൻ വീണ്ടും അതിനു മുമ്പിലുള്ളവനോട് ചോദിക്കും, ശരിക്കും എന്താ കാര്യം? ജനക്കൂട്ടം കൂടിയിരിക്കുന്നത് കാര്യമറിയാതെയാണ്. ജനക്കൂട്ടം പലപ്പോഴും അനുഗമിക്കുന്നത് ബോധ്യങ്ങളില്ലാതെയാണ്. ഓളത്തിലായിരിക്കുന്നതിൻ്റെ സന്തോഷമാണ് പലപ്പോഴും ജനക്കൂട്ടത്തിന്. ഞാനൊരു തൃശൂർക്കാരനാണ്. ഞങ്ങൾ ജനക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ കാണുന്നത് തൃശൂർ പൂരത്തിനാണ്. ഈ പൂരത്തിൻ്റെ തിക്കും തിരക്കിലും അതിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സന്തോഷം. ഈ തിക്കും തിരക്കിൻ്റെയും ഓളത്തിൽ ചിലപ്പോഴൊരു ഭാഗത്തു നിന്ന് ഒരു ഉന്ത് ആരെങ്കിലും ഒന്ന് ഉന്തുമ്പോൾ, പുറപ്പേരുകൂടി ഒന്ന് തള്ളുമ്പോൾ, ആ തള്ളുന്നതിൻ്റെ ഒപ്പം പോകുക എന്നുള്ളതാണ് സന്തോഷം. ആരെങ്കിലും ഒരാള്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ, എനിക്ക് ചില ഉറച്ച നിലപാടുകളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലൊന്നും അവിടെ വിജയിക്കുകയില്ല. ഓളത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴുകുക, അതുമാത്രമേ ജനക്കൂട്ടത്തിൽ സാധിക്കുകയുള്ളൂ. ജനക്കൂട്ടത്തിൽ എന്റെ മുമ്പിലും പിമ്പിലും ഇടത്തും വലത്തും എന്നെ തൊട്ടുരുമ്മി കുറെ പേര് നിൽപ്പുണ്ടാകും. അവരാരാണെന്നോ അവരുടെ വീടെന്താണ് കൂടേതാണ് എന്നോ ഒന്നും നമ്മൾ ആരും അന്വേഷിക്കാറില്ല. ജനക്കൂട്ടത്തിൽ തിങ്ങി നിൽക്കുമ്പോൾ തൊട്ടു മുമ്പിലുള്ള ആളെ വിളിച്ച് സഹോദര നിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അയാളൊരു പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കി നെറ്റിച്ചുളിക്കാനിടയുണ്ട്. ജനക്കൂട്ടത്തിൽ എന്റെ അടുത്തു നിൽക്കുന്നവൻ ആരാണെന്നോ അവന്റെ നെടുവയ്പ്പുകൾ എന്താണെന്നോ സന്തോഷം എന്തെന്നോ ഒന്നും പ്രസക്തമല്ല. ബോധ്യങ്ങൾ അവിടെ ആവശ്യമില്ല. ഓളങ്ങളാണ് പ്രധാനം. ഹോശാനയ്ക്ക് അങ്ങനെയൊരു അപകടമുണ്ട്. യേശുക്രിസ്തുവിനെ സ്തുതിച്ച് ആരാധിക്കുമ്പോഴും അവനെ വലിയ ആഘോഷ തിമർപ്പുകളോടുകൂടെ ജെറുസലേമിലേക്ക് ആനയിക്കുമ്പോഴും ആ ജനക്കൂട്ടത്തിന്റെ വലിയ പങ്കും ഈ ഓളത്തിലും ആരവത്തിലും ആവേശം കണ്ടവരായിരുന്നു. ഈ ഒരു അപകടം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നു പറ്റുന്നുണ്ടോ എന്ന് നാം മനഃപൂർവ്വം വിലയിരുത്തണം. ഹോശാന അതിന് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മളുടെ സ്തുതിപ്പുകളും വെറുമൊരു ഓളം മാത്രമാണോ? നാളെ ഇതേ വികാരം തന്നെ മറ്റൊരു രീതിയിൽ ഉണർത്തുകയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് കർത്താവിനെതിരെയാകാൻ സാധ്യതയുണ്ടോ? ഒരു കൊച്ചു വിഷമം വരുമ്പോഴേക്കും ഞാൻ കർത്താവിനും അവിടുത്തെ സഭയ്ക്കും എതിരായി മാറാനിടയുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ ഉടനെ എനിക്ക് വിട്ടുപേക്ഷിക്കാവുന്നവനാണോ കർത്താവ്, അവിടുത്തെ സഭ? ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ശരിയാണ്, സ്തുതിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അവിടുത്തെ വിളിച്ച് ആർപ്പ് വിളിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആർപ്പ് വിളികൾ ചില ബോധ്യങ്ങളുള്ളതാകണം. കൊരിന്ത്യ ലേഖനത്തില് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഈ വചനത്തോട് ചേർത്ത്, ഈ ചിന്തകളോട് ചേർത്ത് വായിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. 13-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് ഇതാണ്:
ഞങ്ങൾ ഉന്നതരാണെങ്കിൽ അത് ദൈവത്തിനു വേണ്ടിയാണ്. ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്കു വേണ്ടിയാണ്. നമുക്ക് ഉന്മത്തരെ പോലെ കർത്താവിനെ സ്തുതിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തോട് ആർപ്പു വിളിക്കുവാൻ അവകാശമുണ്ട്. പക്ഷെ അതെല്ലാം ദൈവത്തിനു വേണ്ടിയാണ്. എന്റെ കർത്താവിനെ കണ്ടെത്തിയ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. അവിടുത്തോട്, അവിടുന്ന് എന്റെ ജീവിതത്തിൽ ഇടപെട്ടതിലുള്ള വലിയ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഉന്മത്തനെ പോലെ ആഹ്ലാദിക്കും. വാഗ്ദാന പേടകത്തിന്റെ മുമ്പിൽ നൃത്തം വെച്ച ദാവീദിനെ പോലെ കർത്താവിന്റെ ഇടപെടലുകളെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആർപ്പു വിളിക്കും. പക്ഷേ സമചിത്തത എനിക്ക് ആവശ്യമാണ്. ജീവിതത്തില്, പ്രത്യേകിച്ച് സഭയില് ഞാനുമൊത്ത് ജീവിക്കുന്നവരുടെ ഇടയിൽ സമചിത്തതയോടുകൂടെ പെരുമാറുവാൻ കർത്താവ് വിളിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് എന്റെ ജീവിതത്തില് സഭാവിശ്വാസികളിൽ നിന്ന്, അതുമല്ലെങ്കിൽ വൈദികരിൽ നിന്ന്, സമർപ്പിതരിൽ നിന്ന്, മെത്രാന്മാരിൽ നിന്ന്, എന്നെ പോലെയുള്ള മെത്രാന്മാരിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ ശ്രവിച്ചാൽ സമചിത്തതയോടുകൂടി സഭാ കൂട്ടായ്മയെ പ്രതി പെരുമാറുവാൻ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ചില ബോധ്യങ്ങളുണ്ട്. 14-ാമത്തെ വാക്യം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഉന്മത്തനെ പോലെ കർത്താവിനെ സ്തുതിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത കർത്താവാണ്. ഓശാന എതിരേറ്റവര് വലിയൊരു രാജാവിനെ, വിജയ ശ്രീലാളിതനായ ഒരു രക്ഷകനെ ആണ് സ്വീകരിച്ച് ആനയിച്ചത്. എന്നാൽ കർത്താവിന്റെ കുരിശും പീഡകളും അതിലൂടെ രക്ഷിക്കപ്പെട്ടവരുമായി നമുക്ക് അറിയാം, അവൻ വിജയ ശ്രീലാളിതനായത് കുരിശിലൂടെയാണ്, സഹനങ്ങളിലൂടെയാണ്, പീഡകളിലൂടെ മരിച്ച് ഉത്ഥാനം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തില് പെട്ടെന്നൊരു സഹനമുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആർപ്പുവിളിയാകരുത് ഓശാനയുടെ ആർപ്പുവിളി. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, അവനിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്നിൽ നിന്നും സഹനങ്ങൾ ആവശ്യപ്പെടുന്നു, എന്നിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നു. എത്ര ഉന്മത്തനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിച്ചുവോ, അതുപോലെ തന്നെ യേശുവിന്റെ സ്നേഹത്താൽ ഉത്തേജിതനായി ഞാനും ഈ സഹനങ്ങളെ ഏറ്റെടുക്കും. കർത്താവ് ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കും. ഈ വലിയ ആഴ്ചയുടെ ഈ കവാടത്തിൽ വച്ച് തന്നെ നമുക്ക് ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഇന്ന് ഞാൻ കർത്താവിനെ ഓശാന പാടുന്നത് എനിക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും കുരിശിൽ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത അവനിലൂടെ രക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ്. എന്റെ രക്ഷയുടെ വഴിയും സഹനത്തിലൂടെ, കുരിശ് മരണത്തിലൂടെ ഉത്ഥാനം ചെയ്തുകൊണ്ടാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് പോലെ, അവനോടുകൂടെ പാപത്തിന് മരിച്ച് അവനോടുകൂടെ ഉത്ഥാനത്തിൽ രക്ഷയുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ വലിയ ആഴ്ച നമ്മെ ക്ഷണിക്കുന്നു. ഈ ഓശാന അതിലേക്കുള്ള കവാടമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. പുതുജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്ക് ഓശാനയുടെ ഈ മനോഭാവം കർത്താവ് നൽകട്ടെ. നമുക്കൊരു നിമിഷം ഈ ഒരു മനോഭാവത്തിലേക്ക്, ഈ ഒരു ആത്മീയമായ തലത്തിലേക്ക് കടന്നു വരുന്നതിന് ആത്മാർത്ഥമായിട്ട്
പ്രാർത്ഥിക്കാം. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വലിയ ആഴ്ചയുടെ കവാടമായ ഓശാന ഞായറാഴ്ചയിലേക്ക് ഞങ്ങളെ നീ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിശുദ്ധമായ ഒരു വാരം കൂടി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിന് കർത്താവെ നിനക്ക് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകിയിട്ടുള്ള എല്ലാ നന്മകളെയും ഇടപെട്ടിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ഓർത്ത് നല്ല കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നിനക്ക് ഞങ്ങൾ ഓശാന പാടുന്നു. കുരിശിലൂടെയാണ്, പീഡാസഹനങ്ങളിലൂടെയാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കുകയും പാടുപീഡകൾ വഹിക്കുകയും കുരിശിൽ മരിക്കുകയും ചെയ്ത കർത്താവേ, നിന്നോടുകൂടെ സഹിക്കുവാനും നിന്നോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ പാടുപീഡകളെ സ്വീകരിക്കുവാനും നിന്റെ രക്ഷയെ പ്രതി നിന്നെ സ്തുതിച്ചുകൊണ്ട് സഹനത്തിലൂടെ ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ പാടുപീഡകൾ അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പറ്റുന്നതല്ല, രക്ഷയിലേക്കുള്ള വഴിയിൽ അങ്ങ് ഞങ്ങൾക്ക് സമ്മാനമായി തരുന്നതാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നല്ല ഈശോയെ, ഈ വിശുദ്ധവാരം അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുക്കുമാരന്റെ കുരിശിന്റെ വഴിയിൽ അമ്മ ഈശോയെ പിഞ്ചെന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ അനുജന ജീവിതത്തിലെ കുരിശിന്റെ വഴികളിലൂടെ കർത്താവിനെ പിന്തുടരുവാൻ അങ്ങനെ ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുഗ്രഹിക്കണമേ. വെറും ഓളങ്ങൾക്ക് പുറകെ പോകാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി ബോധ്യങ്ങളുള്ള വിശ്വാസ സമൂഹമായിട്ട് കൂട്ടായ്മയായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങ് സ്ഥാപിച്ച പരിശുദ്ധ കത്തോലിക്ക സഭയിലും സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പയോടും മെത്രാൻ സംഘത്തോടും സകല സമർപ്പിതരോടും വിശ്വാസ സമൂഹം മുഴുവനോടും ചേർന്ന് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാതലായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഏത് സഹനത്തിലും ഏത് പ്രതിസന്ധിയിലും അങ്ങയോടും അങ്ങയുടെ ശരീരമായ സഭയോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിശ്വാസത്തിന്റെ ദൃഢത ആഴം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഓശാനയുടെ സ്തുതികളോടൊപ്പം കുരിശിന്റെ വഴികളും വിശുദ്ധ കുർബാനയിലുള്ള കൂട്ടായ്മയും പെസഹ അനുഭവവും ഉത്ഥാനവും ഞങ്ങളുടെ വഴികളിൽ പ്രകാശമായിട്ട് ഈ ദിവസങ്ങളിൽ നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അവിടുത്തെ ത്രിത്വത്തിന്റെ നാമത്തിൽ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു.
ദൈവത്തിന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, നമ്മുടെ നെടുവീർപ്പുകളും, നമ്മുടെ സന്തോഷങ്ങളും, നമ്മുടെ സഹനങ്ങളും, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശയും, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ലോകമെങ്ങുമുള്ള സഭയോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ പ്രഭാത വിരുന്നിൽ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന എല്ലാവർക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ ആയിരുന്നു കൊണ്ട് പങ്കുചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഡിവൈൻ ഗുഡ്നെസ് ചാനലിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. ഈ പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മയുടെ അടയാളമായിരുന്നു. ഈ പ്രാർത്ഥനയുടെ സമയം നമുക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള മരിയൻ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തിൽ ഒരു കുടുംബമായി ഈശോ കുടുംബനാഥനായി നമുക്ക് കുടുംബാരൂപിയോടുകൂടെ വലിയ സ്നേഹവായ്പോടുകൂടെ ഒന്നായി വിശ്വാസത്തിൽ മുന്നേറാം. ഇന്ന് ആരംഭിക്കുന്ന വലിയ ആഴ്ച അതിന് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും. വരുവാനിരിക്കുന്ന ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങളും സ്നേഹപൂർവം ആശംസിക്കുന്നു.